കൊച്ചി മെട്രോ വിവാദം ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ഇ ശ്രീധരനെതിരെ ടോം ജോസ് എഴുതിയ കത്ത് ചർച്ചയ്ക്ക്. തിരുവനന്തപുരം ജില്ലയിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം. മാലിന്യം പാറമടകളിൽ തന്നെ നിക്ഷേപിക്കുന്നതടക്കമുള്ള അടിയന്തര നടപടികളിൽ അന്തിമ തീരുമാനം. നെല്ലിയാമ്പതി ഭൂമി പ്രശ്നത്തിൽ യു ഡി എഫ് ഉപസമിതി ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിൽ ഉപസമിതി അംഗങ്ങൾക്ക് തന്നെ വിയോജിപ്പുള്ളതായി സൂചന. യാഷ് ചോപ്രയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് 3 മണിക്ക് മുംബൈ ചന്ദൻവാടി ശ്മശാനത്തിൽ. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കൊച്ചി മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവാദം ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ഇ ശ്രീധരനെതിരെ ടോം ജോസ് എഴുതിയ കത്താണ് മന്ത്രിസഭ ചർച്ച ചെയ്യുന്നത്. സർക്കാർ നിലപാടിനെതിരായി ടോം ജോസ് കത്തെഴുതിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി സിപി അജിത തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അജിത, വിവാദമായ കത്തിന്റെ പശ്ചാത്തലത്തിൽ ടോം ജോസിനോട് വിശദീകരണം തേടാനും ഇ ശ്രീധരനുമായി ബുധനാഴ്ച മുഖ്യമന്ത്രി ചർച്ച നടത്താനും തീരുമാനിച്ചിരുന്നു. ഇത്തരം തീരുമാനങ്ങൾക്ക് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുക മാത്രമായിരിക്കുമോ ഇന്നത്തെ മന്ത്രിസഭായോഗം ചെയ്യുക? ശാലിനി, രാവിലെ 9 മണിക്ക് തന്നെ ഇപ്പോൾ മന്ത്രിസഭായോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച അവധിയായതിനാലാണ് ഇന്ന് മന്ത്രിസഭായോഗം നടക്കുന്നത്. തീർച്ചയായും കൊച്ചി മെട്രോ സംബന്ധിച്ച വിവാദങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കൊച്ചി മെട്രോ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടിനെതിരെ ഡി എം ആർ സിക്ക് കത്തയച്ച ടോം ജോസിന്റെ നടപടിയിൽ രൂക്ഷ വിമർശനം മന്ത്രിസഭായോഗത്തിൽ ഉയർന്നു വരാൻ ഇടയുണ്ടെന്നാണ് സൂചന. പല മന്ത്രിമാരും ഇക്കാര്യത്തിൽ ടോം ജോസിന്റെ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആര്യാടൻ മുഹമ്മദ് തന്നെ, കൊച്ചി മെട്രോ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള മന്ത്രി ആര്യാടൻ മുഹമ്മദ് തന്നെ ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ മറ്റന്നാൾ ഇ ശ്രീധരനുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുകയാണ്. അതിനായി ശ്രീധരനെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ തന്നെയായിരിക്കും, കൊച്ചി മെട്രോ സംബന്ധിച്ച വിവാദങ്ങൾ തന്നെയായിരിക്കും ഇന്ന് മന്ത്രിസഭായോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക. മറ്റൊരു കാര്യമുള്ളത് ബസ് ചാർജ് വർധനയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ, ചർച്ച പൂർത്തിയായിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മാലിന്യ വിഷയം, തലസ്ഥാനത്തെ മാലിന്യം എങ്ങോട്ട് മാറ്റുമെന്നത് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളും ഒരുപക്ഷേ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. ഏതായാലും കൊച്ചി മെട്രോ സംബന്ധിച്ച ചർച്ച തന്നെയായിരിക്കും പ്രധാനമായും നടക്കുക. ശാലിനി, അജിത തിരുവനന്തപുരത്ത് നിന്ന്. ഇ ശ്രീധരൻ ഡി എം ആർ സിയിൽ ഇല്ലെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീദ്. ഡി എം ആർ സി മറ്റൊരു ടീമാണെന്നും ഇ ശ്രീധരൻ അതിന്റെ ഉപദേശകനാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ഡി എം ആർ സിയെയും പരിഗണിക്കുന്നുണ്ടെന്നും കെ എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഷെയ്ഖ് പരീദ് കൊച്ചിയിൽ പറഞ്ഞു. അതെ അതെ, ഡി എം ആർ സി അഡ്വൈസറാണ്. അതെ അതെ. അപ്പൊ ഈ ശ്രീധരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കാര്യങ്ങൾ സമയബന്ധമായി തീർത്തൊരു വ്യക്തിയാണ്. പ്രൊഫഷണൽ ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് കൃത്യസമയത്തും സമയബന്ധമായ കാര്യങ്ങൾ ചെയ്ത് പേരെടുത്തിട്ടുള്ള പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തിയാണെന്ന നിലയിൽ അദ്ദേഹത്തെ എനിക്ക് ബഹുമാനമാണ്. അബുദാബി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പൈലറ്റ് രൂപാലി വാങ്മേറിന്റെ മൊഴിയെടുത്തു. ഡി ജി സിയെ ദക്ഷിണ മേഖലാ ഡയറക്ടർ ശരത് ശ്രീനിവാസനാണ് വിവരങ്ങൾ ശേഖരിച്ചത്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഡി ജി സിയെക്ക് സമർപ്പിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർലൈൻസ് ഓഫീസിൽ വെച്ചായിരുന്നു പൈലറ്റ് രൂപാലി വാങ്മേറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച വിവരം ശേഖരിക്കൽ 4 മണിക്കൂർ നീണ്ടുനിന്നു. യാത്രക്കാർ കോക്പിറ്റിൽ കയറാൻ ശ്രമിച്ചോ, പ്രതിഷേധം അതിരി കടന്നോ, ജോലിക്ക് തടസ്സം സൃഷ്ടിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. രൂപാലി വാങ്മറിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്നായിരുന്നു മറുപടി. വിമാനത്തിലുണ്ടായിരുന്ന ഏതാനും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. 4 യാത്രക്കാരിൽ നിന്ന് ഇന്നലെ രാവിലെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. തങ്ങളുടെ പ്രതിഷേധം അതിരി കടന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് യാത്രക്കാർ നൽകിയ മൊഴി. വിമാനം റാഞ്ചാൻ ഏതാനും യാത്രക്കാർ ശ്രമിച്ചെന്ന പൈലറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡി ജി സിയെ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. തിരുവനന്തപുരത്തെത്തി വിമാനത്തിലെ ജീവനക്കാരിൽ നിന്നും വിമാനത്താവള അധികൃതരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഡി ജി സിയ്ക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ക്യാമറമാൻ സുഭാഷിനൊപ്പം കൊച്ചിയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരം വിമാന
വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം റാഞ്ചാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ കോ പൈലറ്റ് അടക്കം 4 ജീവനക്കാർ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുമെന്നാണ് സൂചന. ജീവനക്കാരെ ഹാജരാക്കണമെന്ന് കാണിച്ച് എയർ ഇന്ത്യ അധികൃതർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. 165 യാത്രക്കാരുടെ യാത്രാരേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിമാനത്തിനകത്തെ സിസിടിവി ദൃശ്യങ്ങളും കോക്പിറ്റിലെ വോയിസ് റെക്കോർഡും അന്വേഷണ സംഘം പരിശോധിക്കും. തിരുവനന്തപുരം ജില്ലയിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. നഗര മാലിന്യങ്ങൾ പാറമടകളിൽ നിക്ഷേപിക്കുന്നത് അടക്കമുള്ള അടിയന്തര നടപടികളായിരിക്കും സർവകക്ഷി യോഗം ചർച്ച ചെയ്യുക. 12 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. വിളപ്പിൽശാല പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാകില്ല. പാറമടകളിലേക്ക് മാലിന്യം കൊണ്ടുപോകാൻ തീരുമാനിച്ചെങ്കിലും ജനം സമ്മതിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തലസ്ഥാന നഗരത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. നഗരാതിർത്തികളിൽ 3 പാറമടകളാണ് മാലിന്യം സംസ്കരിക്കാൻ കണ്ടെത്തിയിട്ടുള്ളത്. നഗരമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ ഫലപ്രദമായ ബോധവൽക്കരണം നടത്താനായിട്ടില്ല. മാലിന്യ പ്രശ്നത്തിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുകയും അതുവഴി പ്രശ്നപരിഹാരവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാനതല നേതാക്കളും നഗരസഭാ പ്രതിനിധികളുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നെല്ലിയാമ്പതി പ്രശ്നം ചർച്ച ചെയ്യാൻ നെല്ലിയാമ്പതി UDF ഉപസമിതി ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. രാജൻബാബു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളിൽ ഉപസമിതി അംഗങ്ങൾ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 11 മണിക്ക് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്താണ് ഉപസമിതിയുടെ യോഗം. ഹരിത MLA സന്ദർശനത്തെ തുടർന്നാണ് ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ നെല്ലിയാമ്പതി ഭൂമി പ്രശ്നം നിർണായക വഴിത്തിരിവിലെത്തുന്നത്. MLA നടപടിയിൽ പ്രതിഷേധിച്ച് ഉപസമിതി അധ്യക്ഷ സ്ഥാനം MM ഹസൻ രാജിവെച്ചു. തുടർന്നു വന്ന രാജൻബാബു കമ്മിറ്റി 4 സിറ്റിംഗുകളാണ് നടത്തിയത്. പലരിൽ നിന്നും തെളിവെടുത്തു. വിവിധ ഘട്ടങ്ങളിലായി വന്ന കോടതി വിധികൾ വിശദമായി പരിശോധിച്ചു. കരട് റിപ്പോർട്ടും തയ്യാറാക്കി. നെല്ലിയാമ്പതിയിലെ തർക്കഭൂമി വനപ്രദേശമാണെന്ന കോടതി നിലപാട് തന്നെയാണ് അന്തിമ റിപ്പോർട്ടിന്റെയും ഉള്ളടക്കം. ഇക്കാര്യത്തിൽ PC ജോർജും ജോണി നല്ലൂരും അടക്കം ഉപസമിതി അംഗങ്ങളിൽ പലർക്കും കടുത്ത വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യം യോഗത്തിൽ പരസ്യമായി ഉന്നയിക്കാനിടയുണ്ടെന്നും സൂചനയുണ്ട്. ചെറുകിട കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടെടുക്കരുതെന്നും വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേ നടത്തണമെന്നും ഉപസമിതി റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം പായൽപ്പള്ളി IOC പ്ലാന്റിലെ മോട്ടോർ തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. കൊല്ലം ജില്ലാ കളക്ടർ PG തോമസ് തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിക്കാൻ ധാരണയായത്. ട്രക്ക് ഡ്രൈവർമാരുടെ വേതനം ഈ വർഷം 425 നിന്നും 490 രൂപയായി കൂട്ടും. ക്ലീനർമാരുടേത് 215 നിന്നും 250 രൂപയായി ഉയർത്തും. 3 വർഷത്തെ ശമ്പള വർധനയുടെ കാര്യത്തിലാണ് ധാരണയായിരിക്കുന്നത്. 2 വർഷം ഡ്രൈവർമാരുടെ ശമ്പളം 525 ക്ലീനർമാരുടേത് 265 കൂട്ടും. 3 വർഷം ഇത് 550 280 ഉയർത്താനും ധാരണയായിട്ടുണ്ട്. വേതന വർധന മാർച്ച് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ നൽകാനും തീരുമാനമായിട്ടുണ്ട്. നാളികേര കർഷകർ പ്രതിസന്ധിയിൽ. സംസ്ഥാനത്തെ നാളികേര കർഷകരിൽ ബഹുഭൂരിപക്ഷം കർഷകർക്കും ഇന്ന് പറയാനുള്ളത് നഷ്ടക്കച്ചവടത്തിന്റെ കണക്കാണ്. എന്തുകൊണ്ട് നാളികേരം കൃഷിക്കാരന് നഷ്ടക്കച്ചവടമാവുന്നു? കണ്ണൂരിലെ ഒരു കർഷകന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ നടത്തിയ അന്വേഷണം. മുൻപ് 4 തെങ്ങുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് എങ്ങനെയും ജീവിക്കാമെന്നായിരുന്നു വെപ്പ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നാളികേര കർഷകരുടെ സ്ഥിതി എന്താണ്? കണ്ണൂർ തോട്ടടയിലെ മൊയ്തുവിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. 50 തെങ്ങുണ്ട് ഈ ഇടത്തരം കർഷകന്. മണ്ടരിയും കാറ്റുവീഴ്ചയുമെല്ലാം കഴിഞ്ഞ് തെങ്ങൊന്നിന് 12 എന്ന കണക്കിൽ 600 നാളികേരം പ്രതിമാസം ലഭിക്കും. മുൻപ് 5000 രൂപ വരെ വരുമാനമുണ്ടായിരുന്നു. ഒരു കുടുംബത്തിനൊക്കെ കഷ്ടിച്ച് ജീവിക്കാൻ കഴിയും. അത് 8 മാസം മുൻപുള്ള കഥ. ഇനി ഇപ്പോൾ എത്രയാണ്? നാളികേരം ഒന്നിന് 3 രൂപ നിരക്കിൽ 600 നാളികേരം വിറ്റാൽ 1800 രൂപയാണ് മൊയ്തുവിന് ലഭിക്കുക. 50 തെങ്ങ് കയറിയാൽ തെങ്ങുകയറ്റ തൊഴിലാളിക്ക് തെങ്ങൊന്നിന് 25 രൂപ വെച്ച് 1250 രൂപ നൽകണം. തേങ്ങ ഒന്ന് പൊതിക്കാൻ 50 പൈസ നിരക്കിൽ 300 രൂപ അതിനും മാറ്റണം. ഇനി തേങ്ങ പെറുക്കാൻ ഒരു സഹായിയെ വിളിച്ചാൽ 300 രൂപ അതിന് വേറെയും നൽകണം. അതായത് 50 രൂപ കയ്യിൽ നിന്ന് പോകും. പിന്നെ എന്തിന് നാളികേരമിടുന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഇതാണ്: വറച്ചില്ലേ തെങ്ങിന് ഓടെ പോയി, അതുകൊണ്ടാണ് വറപ്പിക്കുന്നത്. ഇനി 600 തേങ്ങയിട്ട ദാമോദരേട്ടൻ പറയുന്നത് കൂടി കേൾക്കൂ.
തേങ്ങ പറിക്കുന്ന ഞങ്ങൾക്ക് 1000 രൂപ, രണ്ട് പെണ്ണുങ്ങൾക്ക് 700 രൂപ, 1700, രണ്ട് ആണുങ്ങൾക്ക് 800, 2500 രൂപ, 2500 രൂപയും പിന്നെ ബാക്കിയുള്ള അവരെ ചെലവും ചായ മറ്റുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള എല്ലാം കൂടി 3000-3250 രൂപ ആവും. ആകെ 600 തേങ്ങയുള്ളൂ. ഒരു കാലത്ത് 50 തെങ്ങുമായി സുഖമായി ജീവിച്ച ഇടത്തരം കർഷകരാണ് ഇവരൊക്കെ. പക്ഷേ തെങ്ങ് ചതിക്കില്ലെന്ന ആ പഴമൊഴി ഇവരുടെ കാര്യത്തിൽ ഇന്ന് മാറിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയ സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയെ തിരൂരങ്ങാടിയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറ്റിയേക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന അധ്യാപക സംഘടനാ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് അറിയിച്ചു. മന്ത്രിയുടെ മണ്ഡലമായ തിരൂരങ്ങാടിയിൽ യുവജനോത്സവം നടത്താനുള്ള തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. വേദികളും താമസ സൗകര്യവും ഒരുക്കുന്നതിനുള്ള സ്ഥല പരിമിതിയായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഇതേ തുടർന്ന് സൗകര്യങ്ങളെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാൻ ഡിപിഐയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി സി പി എം ഏറാമല ലോക്കൽ കമ്മിറ്റി അംഗം പടയങ്കണ്ടി രവീന്ദ്രന്റെ ഓർക്കാട്ടേരിയിലെ പൂക്കട തീവച്ച് നശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30 സംഭവം. വടകരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. വടകര ഡിവൈഎസ്പി ജോസി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. യാഷ് ചോപ്രയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ചന്ദൻവാടി ശ്മശാനത്തിലാണ് സംസ്കാരം. ഇന്നലെയാണ് യാഷ് ചോപ്ര അന്തരിച്ചത്. 80 വയസ്സായിരുന്നു. മരണസമയത്ത് മൂത്ത മകൻ ആദിത്യ ചോപ്ര, ബോളിവുഡ് താരം റാണി മുഖർജി എന്നിവർ അടുത്തുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബരാക് ഒബാമയും മിട്രോമിനിയും തമ്മിലുള്ള അവസാന സംവാദം ചൊവ്വാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:30 ഫ്ലോറിഡയിൽ നടക്കും. വിദേശരംഗമാണ് ഈ സംവാദത്തിലെ പ്രധാന ചർച്ചാ വിഷയം.